ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം തുത്രുവാണ് അപ്പോൾ രാമായണ കഥാ 14 ഭാഗവുമായിട്ട് ഞാനിതാ വീണ്ടും എത്തിയിരിക്കുകയാണ് ഇതുവരെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് രാമനും സീതയും ലക്ഷ്മണനും എല്ലാവരും പഞ്ചവടിയിലെത്തിയിട്ട് അവിടെ താമസം ആരംഭിച്ചു അല്ലേ അപ്പോൾ പഞ്ചവടിക്കടുത്ത് ജനസ്ഥാനം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ആര് താമസിക്കുന്നത് ശൂർപ്പണഖ താമസിക്കുന്നത് അപ്പോൾ ആരാണ് ശൂർപ്പണഖ നമുക്ക് എല്ലാവർക്കും അറിയാം രാവണൻ്റെ ഒരേ ഒരു സഹോദരിയാണ് ശൂർപ്പണഖ ഈ ശൂർപ്പണഖയുടെ ഏഷണി കാരണമാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകാനുള്ള പ്രധാന കാരണമെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ഈ ശൂർപ്പണഖയാണ് കാരണക്കാരി അപ്പോൾ എങ്ങനെയാണ് ശൂർപ്പണഖ അവിടെ എത്തിയതെന്ന് അറിയണ്ടേ അപ്പോൾ രാമൻ്റെ കാൽപ്പാടുകളെ പിന്തുടർന്നിട്ട് ശൂർപ്പണഖ ഒരു ദിവസം രാമാശ്രമത്തിലെത്തി എന്നിട്ട് രാമനോട് ചോദിച്ചു എന്തിനാണ് അങ്ങ് ഇവിടെ വന്നിട്ടുള്ളത് ഇത്ര തേജസ്വിയായ അങ്ങ് എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത് ജടയും മുനിവേഷവും ഒക്കെ ധരിച്ചത് എന്തിനാണ് എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യമുണ്ടോ എന്തിനാണ് ഇവിടെ താമസിക്കുന്നത് അങ്ങ് ആരാണ് ആരുടെ മകനാണ് എവിടെ താമസിക്കുന്ന ആളാണ് അങ്ങനെ എല്ലാ വിവരങ്ങളും ശൂർപ്പണഖയ്ക്ക് അറിയണം അപ്പോൾ രാമൻ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യമൊക്കെ രാമൻ പറഞ്ഞു രാമനെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ ശൂർപ്പണഖയുടെ മോഹം വർദ്ധിച്ചു രാമനെ സ്വന്തമാക്കാനൊരു ആഗ്രഹം അപ്പോൾ താനും മോശക്കാരിയല്ലാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ശൂർപ്പണഖ പറഞ്ഞു ഞാൻ രാവണൻ്റെ സഹോദരിയാണ് ജ്യേഷ്ഠൻ ഖരൻ്റെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് എനിക്ക് രാമനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ ശൂർപ്പണഖ അറിയിച്ചു രാക്ഷസിയുടെ വാക്കുകൾ കേട്ടിട്ട് ശ്രീരാമന് ഒരു കൗതുകം തോന്നി അപ്പൊ ശ്രീരാമൻ എന്ത് ചെയ്തു ശ്രീരാമൻ പറഞ്ഞു തൻ്റെ കൂടെ ഭാര്യ സീതയുണ്ട് ലക്ഷ്മണന്റെ കൂടെ ഭാര്യയില്ല അവൻ സ്വീകരിക്കാതിരിക്കില്ല അവൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു നോക്കൂ അവൻ അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ശൂർപ്പണഖ ലക്ഷ്മണന്റെ അടുത്ത് എത്തിയിട്ട് ഇതേ ആവശ്യം ഉന്നയിച്ചു അപ്പൊ ലക്ഷ്മണനും ശൂർപ്പണഖയെ കളിയാക്കാൻ തന്നെ തീരുമാനിച്ചു ലക്ഷ്മണൻ പറഞ്ഞു രാമൻ രാജാവാണ് ഞാൻ അദ്ദേഹത്തിന്റെ ദാസനാണ് അപ്പോൾ എൻ്റെ ഭാര്യ ആയി കഴിഞ്ഞാൽ ദാസിയാവില്ലേ രാമന്റെ ഭാര്യ ആയി കഴിഞ്ഞാൽ രാജ്ഞിയാവാം അപ്പോൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കാതിരിക്കില്ല ദശരഥ മഹാരാജാവിനും രണ്ടു മൂന്ന് പത്നിമാരുണ്ടായിരുന്നല്ലോ അപ്പൊ ഒന്ന് നിർബന്ധിച്ചാൽ മതി അദ്ദേഹം സമ്മതിക്കുമെന്ന് ലക്ഷ്മണനും പറഞ്ഞു ശൂർപ്പണഖ വീണ്ടും രാമന്റെ അടുത്തേക്ക് വന്നു അപ്പൊ ലക്ഷ്മണനെ നിർബന്ധിക്കാൻ പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് പറഞ്ഞു വിട്ടു അപ്പൊ ശൂർപ്പണഖയ്ക്ക് ആകെ ദേഷ്യം വന്നു രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിക്കല്ലേ അപ്പൊ ശൂർപ്പണഖയ്ക്ക് ദേഷ്യം വന്നപ്പോൾ ശൂർപ്പണഖ വേഗം സുന്ദരിയായ രൂപത്തിലാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം രാമനെ കണ്ട് മോഹിച്ചിട്ട് ആ രാക്ഷസന്മാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ടല്ലോ അവർക്ക് ഏത് രൂപം വേണമെങ്കിലും ധരിക്കാനുള്ള കഴിവുണ്ടല്ലോ ഒരു സുന്ദരിയുടെ രൂപത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശൂർപ്പണഖ വേഗം രാക്ഷസി രൂപം പൂണ്ടു ഭീകര രൂപം പൂണ്ടിട്ട് സീതയുടെ അടുത്ത് പോയി സീതയെ പിടിച്ച് തിന്നുമെന്ന് പറഞ്ഞു പോയപ്പോൾ ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്കും കാതും ഛേദിച്ചു വിരൂപയാക്കി ശൂർപ്പണഖ അലറിക്കരഞ്ഞുകൊണ്ട് ഖരന്റെ മുന്നിൽ ചെന്ന് വീണു ഖരന്റെ കോപം ആളിക്കത്തി കാരണം ധീരതയല്ല ചെയ്തത് ഇത് ക്രൂരതയാണ് അഹംഭാവമാണ് കാണിച്ചത് ഇതിന് ആയുധം കൊണ്ട് തന്നെ നേരിടണമെന്ന് ഖരൻ തീരുമാനിച്ചു ഖരൻ ഭീകരന്മാരായ 14,000 രാക്ഷസന്മാരോട് കൂടിയിട്ട് രാമന്റെ അടുത്തേക്ക് പുറപ്പെട്ടു കടുത്ത പോരാട്ടം ഉണ്ടാവുമെന്ന് ഉറപ്പായി അതുകൊണ്ട് തന്നെ ഖരന്റെ കൂടെ അനുജൻ ഭൂഷണനും അതുപോലെ തന്നെ മകൻ തൃശീരസും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അതിഭീകരമായിട്ടുള്ള യുദ്ധം തന്നെ നടക്കുമെന്ന് ഉറപ്പിച്ചിട്ടാണ് അവർ ഇത്രയും അധികം രാക്ഷസന്മാരെയൊക്കെ കൊണ്ട് യുദ്ധത്തിനായിട്ട് പോയത് അപ്പോൾ യുദ്ധത്തിനായിട്ട് തയ്യാറെടുത്തു 14,000 രാക്ഷസന്മാരെയും കൂട്ടിയിട്ട് അവരവിടെ എത്തി അപ്പോൾ സീതയെ സുരക്ഷിതയാക്കണം അപ്പോൾ അടുത്ത് തന്നെ ഒരു ഗുഹയുണ്ട് അപ്പോൾ ആ ഗുഹയ്ക്കുള്ളിൽ സീതയാക്കിയിട്ട് ലക്ഷ്മണനോട് രാമൻ പറഞ്ഞു നീ എവിടെ കാവലിൽ നിൽക്കൂ ഞാൻ പോയി യുദ്ധം ചെയ്തു വരാം അപ്പോൾ ലക്ഷ്മണന് രാമനെ സഹായിക്കണമെന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ രാമൻ പറഞ്ഞു അത് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തു കൊള്ളാം നീ ഇവിടെ സീതയെ സംരക്ഷിച്ച് നിന്നാൽ മതി എന്ന് അപ്പോൾ അങ്ങനെ രാമൻ കടുത്ത യുദ്ധം തന്നെ ചെയ്തു അപ്പോൾ രാക്ഷസന്മാരെ വിചിത്രമായിട്ടുള്ള ആയുധങ്ങളും പാറക്കല്ലുകളും മരങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് രാമനെ തോൽപ്പിക്കാൻ നോക്കുന്നത് രാമൻ അതെല്ലാം നിസ്സംശയം തട്ടി നീക്കിയിട്ട് പോരാടി രാമന്റെ ആവനാഴിയിൽ നിന്ന് ആയിരക്കണക്കിന് അമ്പുകൾ വർഷിച്ചു ഖരൻ എന്ന് പറയുന്ന അതിശക്തനായിട്ടുള്ള ഒരു രാക്ഷസനായിരുന്നു അപ്പോൾ അവനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസമുള്ള കാര്യമായിരുന്നു എങ്കിലും അവസാനം ശ്രീരാമൻ തന്നെ വിജയിച്ചു യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ ലക്ഷ്മണൻ സീതയെ ഗുഹയ്ക്കുള്ളിൽ നിന്ന് കൊണ്ടുവന്നു അപ്പോൾ രാമനെ കണ്ടപ്പോൾ തന്നെ സീത വാരി പുണർന്നു അപ്പോഴേക്കും രാമൻ്റെ മേത്തുണ്ടായിരുന്ന മുറിവുകളെല്ലാം അപ്രത്യക്ഷമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചത്തൊടുങ്ങിയ രാക്ഷസന്മാരെ കണ്ടിട്ട് സീത അമ്പരന്നു അപ്പോൾ
ഖരനും രാക്ഷസന്മാരും അനിയൻ ഭൂഷണനും തൃശിരസും ഒക്കെ മരിച്ചതറിഞ്ഞിട്ട് ശൂർപ്പണഖ രാവണന്റെ അടുത്ത് ചെന്നു. ശൂർപ്പണഖയെ ഈ രൂപത്തിൽ കണ്ടപ്പോ തന്നെ രാവണൻ ആകെ കോപാകുലനായി. എന്താണ് തന്റെ സഹോദരിക്ക് പറ്റിയത്? ഇത്രയും വിരൂപിയാക്കി വിട്ടത് ആരാണ്? ഇന്ദ്രനോ യമനോ വരുണനോ കുബേരനോ ആരാണ് ഇങ്ങനെ ചെയ്തത്? ആരായാലും അവരോട് പകരം ചോദിച്ചിരിക്കും തന്റെ സഹോദരിയെ ആരാണ് വിരൂപിയാക്കി വിട്ടത്, ഇതിനെന്തായാലും പകരം ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് രാവണൻ പറഞ്ഞു. ഖരനുമായിട്ടുള്ള യുദ്ധത്തിന്റെ കാര്യമൊക്കെ ശൂർപ്പണഖ പറഞ്ഞു. പക്ഷെ തന്റെ വൈരൂപ്യത്തിന്റെ കഥ മാത്രം ഒന്ന് വളച്ചൊടിച്ചു പറഞ്ഞു. കാരണം തന്റെ ഭാഗത്ത് ന്യായം വേണമല്ലോ, തന്റെ ഭാഗത്ത് ന്യായം ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ജ്യേഷ്ഠൻ തനിക്ക് വേണ്ടി പ്രവർത്തിക്കില്ല. അതുകൊണ്ട് തന്റെ ഭാഗത്ത് ന്യായം വരുത്താൻ വേണ്ടിയിട്ട് ആ കഥ മാത്രം അവൾ ഒന്ന് വളച്ചൊടിച്ചു. അപ്പോ ശൂർപ്പണഖ രാവണനോട് പറഞ്ഞ കഥ ഇങ്ങനെയാണ്. രാമന്റെ ഭാര്യ വളരെയധികം സുന്ദരിയാണ്. അപ്പോ ജ്യേഷ്ഠനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ കൊണ്ടുവരാൻ തുനിഞ്ഞതാണ്. അപ്പൊ അനുജൻ ലക്ഷ്മണനാണ് തടഞ്ഞത്. ലക്ഷ്മണൻ എൻ്റെ മൂക്കും കാതുമൊക്കെ വിച്ഛേദിച്ചു. അപ്പൊ അത് ചോദിക്കാനാണ് ഖരനും ഭൂഷണനും തൃശീരസും 14,000 രാക്ഷസന്മാരും ഒക്കെ പോയിട്ട് യുദ്ധം ചെയ്തത്. അപ്പോ അവരെയും കൊന്നുകളഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ശൂർപ്പണഖ കഥ രാവണനോട് മെനഞ്ഞത്. അപ്പോ അവരെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പൊ മായ കാണിച്ചിട്ട് വേണം അവരെ കൊണ്ടുവരാൻ എന്ന് ശൂർപ്പണഖ തന്നെ രാവണനോട് പറഞ്ഞു കൊടുത്തു. ശൂർപ്പണഖയുടെ ഈ തന്ത്രം രാവണന്റെ മുന്നിൽ അവളെ കുറ്റവിമുക്തയാക്കി. അപ്പോൾ ഇന്നലെ നമ്മൾ നാസിക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ പറ്റി പറഞ്ഞില്ലേ? അപ്പോൾ മഹാരാഷ്ട്രയിലെ നാസിക് എന്ന സ്ഥലത്താണ് പഞ്ചവടി സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞില്ലേ? ഈ നാസിക്കിന് അങ്ങനെ ഒരു പേര് വന്നതിൻ്റെ കാരണം എന്താറിയോ? അപ്പോൾ ഈ ശൂർപ്പണഖയുടെ മൂക്കും കാതും ഒക്കെ വിച്ഛേദിച്ച സമയത്ത് ഈ മൂക്ക് ചെന്ന് വീണത് അവിടെയാണ്. നാസിക വന്ന് വീണ സ്ഥലമായതുകൊണ്ടാണ് ആ സ്ഥലത്തിന് നാസിക് എന്ന പേര് വന്നത്. ശൂർപ്പണഖയുടെ ആ തന്ത്രം രാവണന്റെ മുന്നിൽ വിജയിച്ചു. അവളെ കുറ്റവിമുക്തിയാക്കിക്കൊണ്ടാണ് അവള് സംസാരിച്ചത്. അപ്പോ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? അതിനായിട്ട് കാത്തിരിക്കുക. നമുക്ക് നാളെ കാണാം.